കണ്ണൂർ ജയിലിൽ ജീവപര്യന്തം തടവനുഭവിക്കുന്ന മുഹമ്മദ് നിഷാം ഫോൺ വിളിച്ചതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. ഫോണിലൂടെ നിഷാം വധഭീഷണി മുഴക്കിയെന്ന സഹോദരങ്ങളുടെ പരാതിയിലാണ് നടപടി. ശ്രീ അരുൺ സിംഗ് നൽകും വിശദാംശങ്ങൾ. അരുൺ, ഈ പരാതിയുടെ അടിസ്ഥാനം എന്താണ്? ഇത് നിഷാമിന് ജയിലിൽ എങ്ങനെ ഫോൺ ലഭിച്ചു എന്നത് സംബന്ധിച്ച് അടക്കം അന്വേഷണമുണ്ടോ? തീർച്ചയായിട്ടും നിഷാം, തീർച്ചയായിട്ടും ഡെൻസിൽ അത്തരമൊരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. പ്രധാനമായും കഴിഞ്ഞ ഇന്നലെയാണ് തൃശൂർ റൂറൽ FBR നിശാന്തിനിക്ക് നിഷാമിന്റെ സഹോദരൻ അബ്ദുൾ റസാഖ് ഇത്തരമൊരു പരാതി നൽകിയത്. അത് കഴിഞ്ഞ് ഈ 21st വൈകുന്നേരം നിഷാം ഫോണിലേക്ക് വിളിച്ച് വധഭീഷണി മുഴക്കി എന്നാണ് പരാതിയിൽ പറയുന്നത്. അന്ന് നിഷാമിനെ ബാംഗ്ലൂരിലെ ഒരു കേസിന് കൊണ്ടുപോയതായിരുന്നു, അതുകൊണ്ട് തന്നെ പോലീസിന്റെ സഹായത്തോട് ഫോൺ വിളിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. അതുകൂടാതെ നിഷാം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന ദിവസങ്ങളിലും തുടർച്ചയായി സഹോദരങ്ങളെയും ഒപ്പം തന്നെ നിഷാമിന്റെ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെയും ഫോണിൽ വിളിക്കാറുണ്ടെന്നും ഭീഷണിപ്പെടുത്താറുണ്ടെന്നുമാണ് പരാതി. ഇതിൽ പോലീസുകാർ എത്രത്തോളം സഹായിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ തൃശൂർ റൂറൽ SP R നിശാന്തിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്.